2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ചേരുന്നുണ്ട്. സാബു, കഴിഞ്ഞ ദിവസത്തെ ഈ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു. ഒരുപക്ഷെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഇല്ലാതാവുന്നത് പോലെ തോന്നി എന്നാണ് പൊതുസമൂഹം ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം സംശയിച്ചത് അല്ലെങ്കിൽ നിരാശപ്പെട്ടത്. രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിങ്ങളുടെ പ്രവർത്തന ശൈലിയോട് ഉള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമല്ല, അല്ലാത്ത ആളുകൾക്കുമുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു സമീപനത്തെ എങ്ങനെ നേരിടാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഒരു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നേക്കാൾ വളരെ മോശമായ രീതിയിലാണ് അവിടെ ആക്രമണം നടന്നത്. കൃത്യമായിട്ട് ഒരാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അയാളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച്, അതിനുശേഷം ഭാര്യയുടെ ചുരിദാർ വെച്ച് അവരെ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ 5 മിനിറ്റിനുള്ളിൽ ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്നു വരുമ്പോൾ ഇത് നമ്മുടെ ഈ നാടിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്നുള്ളതാണ്. അത് ഇങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് ആണ് കൊടുക്കുന്നത്. ഒരാളെ പോളിംഗ് ബൂത്തിൽ നിന്ന് വലിച്ചിറക്കി ഇത്ര മൃഗീയമായിട്ട് പരസ്യമായിട്ട് മർദ്ദിച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇതിലെ പ്രതികൾക്ക് രക്ഷപ്പെടാമെന്നുണ്ടെങ്കിൽ ആർക്ക് എന്ത് കൊലപാതകം വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ആണ് ഗവൺമെന്റ് ഇതുവഴി കൊടുക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണത്. ഒരിക്കലും നമുക്ക് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തില്, ഇത് അംഗീകരിക്കാത്ത സംഗതികളാണ്. ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ പോലീസ് നടപടിയെ കുറിച്ച് പരാതി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി ഈ കിറ്റക്സിലെ ജീവനക്കാർക്കടക്കം വോട്ട് ചെയ്യാനുള്ള സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു, എന്നിട്ടും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ഇനി എന്ത് നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി ഇതിനെ അങ്ങോട്ട് നേരിടാൻ നിങ്ങൾ നമ്മൾ തിങ്കളാഴ്ച ഇതിലെ കോടതിയിൽ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് കോടതി അലക്ഷ്യമാണ്. കോടതിയിലെ പോലീസും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഇതിനുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. എന്നിട്ട് 2 പോലീസുകാരെയാണ് ഇത് സെൻസിറ്റീവ് ബൂത്താണെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടിട്ട് ഒരു മുൻകരുതലും എടുക്കാതെ ഇതുപോലെ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾ ഇനിയിപ്പോ നമുക്ക് നീതി ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ കോടതിയെ അപ്രോച്ച് ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ സാബു ജേക്കബ്. ഞങ്ങൾ പ്രിന്റുവിനെ, ഈ മർദ്ദനമേറ്റ പ്രിന്റുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ജോഷി തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിന്റു പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ജോഷി, ഈ CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രമുഖ നേതാക്കൾ ഒരുപാട് ഉള്ള ഒരു മേഖലയാണ് ഈ കിഴക്കമ്പലം, അല്ലെങ്കിൽ എറണാകുളം ജില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബെന്നി ബെഹനാനെ പോലെ അല്ലെങ്കിൽ CPMന്റെ തന്നെ തലമുതിർന്ന നേതാക്കളുള്ളതാണ്. ഈ നേതാക്കൾ ആരെങ്കിലും ഈ സംഭവത്തോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏത് തരത്തിലാണ് അവർ ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്? അബ്ജോദ്, ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ആ സ്ഥലത്ത് ചെന്നതാണ്. ആ ഘട്ടത്തിൽ അവിടുത്തെ പഞ്ചായത്തിലെ UDF LDF നേതാക്കളെ ഒക്കെ തന്നെ കണ്ടിരുന്നു. അന്ന് അവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ കാർഡുകളുണ്ട്, അതില്ലാതെ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ച തിരിച്ചറിയൽ കാർഡുമായി എത്തി വോട്ട് ചെയ്യാൻ ഈ ആളുകൾ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അധികൃതരുമായി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ അധികൃതരുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ വോട്ട് ചെയ്യാനെത്തിയവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇത്തരത്തിൽ കാർഡ് അനുവദിച്ചതുപോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് തടസ്സമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനെയാണ് പ്രധാനമായും LDF UDF പ്രവർത്തകർ എതിർത്ത്. മാത്രമല്ല അവിടെ വലിയ തോതിൽ ആളുകൾ സംഘടിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾ അവിടെ ചെല്ലുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ വലിയ തോതിൽ ആളുകൾ സംഘടിക്കുകയും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്കെതിരെ പോലും തിരിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രമുഖ UDF LDF നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി തോന്നുന്നത് ഇതൊരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെ പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുവഴി ഉണ്ടായ ഒരു അവർക്കെതിരെ ഉണ്ടായ ഒരു ജനവികാരമുണ്ട്. സ്വാഭാവികമായും അത് മനസ്സിലായിക്കൊണ്ടാവണം ഒരുപക്ഷെ LDF UDF നേതാക്കളടക്കമുള്ള ആളുകൾ പ്രധാനമായും ഇതിൽ പ്രതികരിക്കാത്തതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളാണ് പ്രധാനമായും ആ മേഖലയിൽ 2020ക്കെതിരെ പല ഘട്ടങ്ങളിൽ നിലപാടെടുക്കുകയും UDFന് വേണ്ടി പല ഘട്ടങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തത്. ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളൊക്കെ തന്നെ കോവിഡ് രോഗബാധിതരായി ക്വാറന്റീനിലായത് പശ്ചാത്തലത്തിലാണ് അവരൊക്കെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി രംഗത്ത് വരാത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെയുള്ള UDF LDF ആളുകളാകട്ടെ, അവർ ഇപ്പോൾ ഈ ഘട്ടത്തിലും അവർ ആരോപിക്കുന്നത് അവിടെ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ഈ വോട്ടുകളൊക്കെ തന്നെ ചലഞ്ചഡ് വോട്ടുകളാക്കിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകും എന്നുള്ളത് പറയുന്ന ഈ ന്യായമുണ്ടല്ലോ, അത് സ്വാഭാവികമായും എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം
ഒരു സ്ഥലത്ത് സ്ഥിരതാമസം അല്ലാത്ത ആളുകൾക്ക്, പക്ഷെ അങ്ങനെയെങ്കിൽ എത്രയോ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തി വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് സ്ഥലം മാറ്റമൊക്കെ കിട്ടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തകരും ബൂത്ത് ഏജന്റുമാരായി എത്തുന്ന ആളുകളും നിരവധി കാലമായി ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും ആക്രമണം ഉദ്ദേശിച്ച് തന്നെ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി നമുക്ക് അവിടെ ഒരു LDF UDFും ചേർന്ന് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവിടുത്തെ സ്വാഭാവികമായി എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം LDFും UDFും ഒരുമിച്ച് 2020 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. സ്വാഭാവികമായി ഒരു കടുത്ത പ്രതിരോധം ആ വാർഡുകളിൽ, പ്രത്യേകിച്ച് 5, 6, 7, 8 വാർഡുകളിലൊക്കെ തന്നെ ഇതിനെ ചൊല്ലി നാളുകളായി നിന്നിരുന്ന ചില പ്രതിഷേധങ്ങളുണ്ട്, ചില പരസ്പരമുള്ള ഒരു വാക്കേറ്റങ്ങളുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ചില ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് ഈ 2020 ചീഫ് കോർഡിനേറ്റർ അടക്കമുള്ളവർ ചെന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലും ഒരു ഘട്ടത്തിൽ അവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ അന്ന് ഡെസ്കിലേക്ക് തന്നിരുന്നതുമാണ്. എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിന്നിരുന്ന പരസ്പരമുണ്ടായിരുന്ന ഒരു വാക്കേറ്റത്തിൻ്റെയൊക്കെ ഒരു 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 ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വരികയും അത് ഇത്തരത്തിലൊരു ഒരു ഒരു വോട്ടർമാരെ അടക്കം പോളിംഗ് ബൂത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് ഉന്നയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ രീതിയിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒരു തരത്തിലും കേരളത്തിന്റെ പതിവുകൾക്ക് യോജിക്കുന്ന രീതിയിലായില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.